ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡാനി ആൻഡ് അനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴംപൊരി റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനായി ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് മൈദപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പാൽപമായി ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇതിൽ വെള്ളം കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ പാടില്ല. കൂടിപ്പോയാൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മാവ് പഴത്തിൽ പറ്റിപ്പിടിക്കുകയില്ല. കുറഞ്ഞു പോയാൽ ഒത്തിരി മാവ് പഴത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ബാറ്റർ നമ്മൾ റെഡിയാക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം ഈ കട്ടിയിൽ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാവ് മാറ്റിവെക്കാം. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ട ബനാന കട്ട് ചെയ്തെടുക്കാം. അതിനായി ഇവിടെ 3 ബനാന എടുത്തിട്ടുണ്ട്. അത് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബനാന ഒരു 3 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മാവിലേക്ക് നമുക്ക് ഓരോ ബനാനയായിട്ട് മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിൽ മുക്കിയെടുത്ത പഴം ഇതിൽ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് പാകമായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ഡ്രോപ്സ് ബാറ്റർ ഇതിൽ ഒഴിച്ച് നോക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ പൊന്തി വരികയാണെങ്കിൽ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പഴംപൊരി റെഡിയാക്കാൻ നോക്കാം. നന്നായി ചൂടായിരിക്കുന്ന ഈ എണ്ണയിലേക്ക് നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ടാൽ നമ്മുടെ പഴംപൊരിയുടെ പുറം പെട്ടെന്ന് വെന്തു പോവുകയും അകത്ത് വേകാതിരിക്കുകയും ചെയ്യും. ഫ്ലെയിം വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഒത്തിരി എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ 2 പഴമാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് 2 സൈഡും നന്നായി വേവിച്ചെടുക്കാം. ഒരു സൈഡ് പാകമാകുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പുറത്തെ സൈഡും കൂടി നന്നായി വേകാൻ വേണ്ടി.
നമ്മുടെ പഴംപൊരി ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പഴങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണിത്. ചായക്കടയിലൊക്കെ ലഭിക്കുന്ന പോലെയുള്ള നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണിത്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പഴംപൊരി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന എല്ലാ പഴങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായി കാണാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. Thank you for watching.